നമുക്കിന്ന് ഉണ്ടാക്കിയാലോ? അതിന് ആദ്യം നമുക്ക് എന്താ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഉഴുന്ന് പൊതിർത്താം. അതിനായിട്ട് 250 ഗ്രാമിന്റെ 1 കപ്പില് കുറച്ച് ഉഴുന്ന് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ ഈ ഉഴുന്ന് നല്ലോണം പൊതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ ഉഴുന്ന് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഉഴുന്ന് അരയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇല്ലേ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഉഴുന്നിലേക്ക് ഇനി 1 കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് ഇതേപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അവനവരുടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ്, കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇതേപോലെ പരത്തിയെടുക്കുക. ഇതേപോലെ ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഉഴുന്നുമാവിൽ കുറച്ച് വെള്ളം കൂടിപ്പോയാൽ അതിൽ 2 സ്പൂൺ അരിപ്പൊടിയും 2 സ്പൂൺ മൈദപ്പൊടിയും ഇട്ടാൽ മതി. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.